ഫോക്കസ് ഓൺ എബിലിറ്റി എന്ന ഒരു ഇന്റർനാഷണൽ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ കേരളത്തിനെ ഇന്ത്യ പ്രതിനിധീകരിച്ച് കേരളത്തിൽ നിന്നൊരു ഒരു ഷോർട്ട് ഫിലിം ഇസ്സയെ വന്നിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഷമിൽ രാജാണ് അതിന്റെ സംവിധായകൻ. ഷമിൽ നമ്മുടെ കൂടെ ഉണ്ട്. ഷമിൽ വെൽക്കം. ഹായ് സർ. ഷമിലിന് ഈ ഒരു തോട്ട്, ഇങ്ങനെ ഒരു 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 ഫെസ്റ്റിവൽ ഉണ്ട്, അല്ലെങ്കിൽ ഫെസ്റ്റിവലിന് ഉദ്ദേശിച്ച് ചെയ്ത ഫിലിമാണോ ഇത്? ആക്ച്വലി ഫെസ്റ്റിവലിൽ തന്നെയാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് കൂടുതലായിട്ട്. കാരണം പക്ഷെ ഇത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് ഈ ഗോപിനാഥ് മുതുകാടിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു, ഡിഫറെന്റ് ആർട്ട് സെന്റർ. അവിടെ ഒരു ഷോർട്ട് ഫിലിം മത്സരം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു അമ്മ ഒരു ന്യൂസ് കട്ടിങ്സ് കാണിച്ചു. അപ്പോ അറ്റ് ദ സെയിം ടൈം ഞാനിത് കാലങ്ങളായിട്ട് അവിടെ പോകണം അല്ലെ അവിടെ സന്ദർശിക്കണം എന്ന് വിചാരിച്ച ഒരാളായിരുന്നു എനിക്ക്. പിന്നെ ശേഷി കുട്ടികളൊക്കെ ആയിട്ട് ഇന്ററാക്ട് ചെയ്യണം എന്നുള്ളൊരു സംഭവത്തിന്റെ മോളില് അപ്പോഴാണ് ഈ സംഭവം വരുന്നത്. അപ്പോ അവിടെ ഈ മത്സരത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ എൻട്രി കുറച്ചുകൂടി ഫ്രീ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മളോട് ഒരു സംഭവം പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ വെച്ചാൽ എന്നാ പിന്നെ ഇതിന് ഒരു കണ്ടന്റ് ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കണം, അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ചെയ്തു. അപ്പൊ അതിനുശേഷം അവിടെ പോയി, അങ്ങനെ അവിടെ മത്സരത്തിൽ പങ്കെടുത്തു, അങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെടുന്നത്. പിന്നെ ഞാൻ കൂടുതൽ ഈ ഫെസ്റ്റിവൽസ് ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യാറ്. ഇപ്പൊ ഇതുവരെ ഫോക്കസ് ചെയ്ത മൊത്തം ഫെസ്റ്റിവൽ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഒന്ന് ഫോക്കസ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ പോലും അറിയാണ്ട് റിലേറ്റഡ് ആയിട്ടൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മത്സരം വരും. അപ്പൊ ഇതേപോലെ ആയിരുന്നു ഈ ഫോക്കസ് ഓൺ എബിലിറ്റി വരുന്നത്. അപ്പൊ ഞാൻ ഇത് വായിച്ച് ഇതിന്റെ കണ്ടന്റ് സംഭവം വായിച്ചപ്പോൾ തന്നെ ഇത്രയും വലിയ ഫെസ്റ്റിവലിലൊക്കെ അയക്കാനുള്ള സെറ്റപ്പ് ഞാൻ അയക്കുമോ എന്നുള്ള സാധനം എൻ്റെ ഉള്ളിൽ ആദ്യം തന്നെ ഉണ്ട്. പിന്നെ അയച്ച് എന്തെങ്കിലും ആയിട്ട് എന്തായാലും അയച്ചിട്ടേക്ക് അയച്ചു. എന്തായാലും വലിയ നഷ്ടമൊന്നുമില്ലാന്നുള്ളതിൽ അയച്ചിട്ടു. അപ്പോ അയച്ചിട്ടപ്പോ ഉറപ്പിച്ചു എന്തായാലും കിട്ടുന്നില്ല. ഇനിയിപ്പോ അഥവാ സെലക്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒക്കെ നമ്മളൊരു വർക്ക് സെലക്റ്റഡ് ആയെന്നെങ്കിലും പറയാലോ എന്നൊക്കെ വിചാരിച്ചല്ലോ. അപ്പോ അൺഎക്സ്പെക്റ്റഡ് ആയി കിട്ടി, കിട്ടിയപ്പോ സന്തോഷം. ഇത്തരം ഒരു സബ്ജക്ട് എടുക്കാനുണ്ടായ സാഹചര്യം എന്താ? അതായത് ഇതൊരു സാധാരണ ആളുകൾ ഒരു പക്ഷെ മടിക്കും ഇങ്ങനെ ഒരു സബ്ജക്ട് ഫിലിം ചെയ്യാൻ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം ചെയ്യാന്നുള്ളത്. അതിന്റെ ഒരു സാഹചര്യം എന്തായിരുന്നു? ഞാൻ ഒരുവിധം ഇപ്പം എൻ്റെ മുന്നേയും ഒന്ന് രണ്ട് ഷോർട്ട് ഫിലിംസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇതുപോലെ ഈ മാറ്റി നിർത്തപ്പെടുന്ന ഒരു വിഭാഗം എന്നുള്ള രീതിയിലുള്ളവരെ കുറച്ചുകൂടി ഒന്ന് ബൂസ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരുന്ന ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ മുന്നേ ഉണ്ടായിരുന്നൊരു ഇതേപോലെ കഴിഞ്ഞ ഐഡിയസ് ഓഫ് സ്കെയിൽ ഉണ്ടായിരുന്നു എൻ്റെ ഒരു അനിമേഷൻ ഫിലിം ആനപ്രേമി എന്ന് പറഞ്ഞിട്ട്. അതും ഇതേപോലെ തന്നെ ഒരു മാറ്റി നിർത്തപ്പെടുക എന്നുള്ള രീതിയിലുള്ള അങ്ങനത്തെ ബേസ് ചെയ്ത ടോപ്പിക്കാണ്. പിന്നെ ഒരു 2017-18 ഞാൻ കോളേജിൽ നിന്ന് ചെയ്തപ്പോൾ ഒരു എലോൺ എന്ന് പറഞ്ഞിട്ടൊരു ഗേ ഓറിയന്റഡ് ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു, ഗേസിന്റെ പെർസ്പെക്റ്റീവ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഓരോന്ന് ചെയ്യുമ്പോൾ അപ്പോൾ അങ്ങനെ മാറ്റി നിർത്തുന്നവരെ കുറച്ചൊന്ന് മുന്നോട്ട് കൊണ്ടുവരിക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ ആരെങ്കിലും ഒക്കെ ഒന്ന് സംസാരിക്കണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പൊ അതേപോലുള്ളൊരു സബ്ജക്റ്റ് ആയിരുന്നു ഈ ഭിന്നശേഷി കുട്ടികളെ. കാരണം ഇപ്പൊ ഞാൻ കണ്ടതിലും ഇതിലും കൂടുതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ട ഭിന്നശേഷി കുട്ടികളിൽ അധികവും നിങ്ങൾ മുന്നോട്ട് വരരുത്, അല്ലെങ്കിൽ ഈ ഇവനങ്ങനെ മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരെന്ത് വിചാരിക്കും, ആ ടോണാണ് ഞാൻ കൂടുതൽ കേട്ടിട്ടുള്ളത്. അപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ നമുക്ക് അവരോട് ഇപ്പൊ ഇന്ററാക്ട് ചെയ്താൽ തന്നെ മനസ്സിലാവും അവരുടെ അങ്ങനെ അറ്റ്മോസ്ഫിയർ മാത്രമല്ല. ഇപ്പൊ ലൈക്ക് ഇപ്പൊ അവിടെ ഷൂട്ട് ചെയ്യാൻ ഞാൻ പോയ സമയത്ത് പോലും വരുന്ന കുട്ടികളിൽ പലർക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളോടുള്ള അപ്രോച്ച് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഞാനും ഇവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളേക്ക് നമ്മളോടൊന്നും വലിയൊരു കണക്ഷൻ കാണിക്കാത്ത ഒരു സാധനത്തിലാണ് നമ്മൾ വിചാരിക്കുക. അവരെ പോയി അവരെ നമ്മൾ ഷൂട്ടിനെ കൊണ്ടുവരുമ്പോഴത്തേക്ക് പിന്നെ അവരുടെ സ്നേഹം എന്ന് വെച്ചാൽ വാക്കുകൾക്ക് അപ്പുറം പോലെ ആ രീതിയിലാണ്. ഇപ്പൊ ഞാൻ പണ്ട് ഈ ഉസ്താദ് പാട്ടിലെ സിനിമ കണ്ടപ്പോ അതിന്റെ ക്ലൈമാക്സിൽ ഒരു ദുൽഖറായിട്ടുള്ള ഒരു കുട്ടികളായിട്ടുള്ള ഒരു സീനുണ്ട്. അപ്പോ ഇത് എന്ന് വെച്ചാൽ നമുക്ക് റിയൽ ലൈഫിൽ ഇതേ സാധനം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഒരു സംഭവമുണ്ട്. അപ്പോ ഒരു പാഠം കൂടി, കാരണം നമ്മളൊന്നും വളർന്നിട്ടില്ല എന്നുള്ള ഒരു പാഠം കൂടി ഒരു അതായത് അവരെ വെച്ച് നോക്കുമ്പോൾ നമുക്ക്, കാരണം അവർക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. അപ്പൊ കുറെ പഠിക്കാനുണ്ട് സത്യം പറഞ്ഞാൽ അവരുടെ അടുത്തുനിന്ന്. പക്ഷെ ആൾക്കാർ കാണുന്ന ഒരു പെർസ്പെക്റ്റീവ് ഭയങ്കര കുറെ പേരുണ്ട്, എല്ലാവരും എന്നല്ല ഞാൻ പറഞ്ഞത്, കുറെ പേരുടെ ഒരു ആറ്റിറ്റ്യൂഡില്. ഈവൺ ഞാനിത് ചെയ്തപ്പം പോലും എനിക്ക് വന്ന അധികം മെസ്സേജസ് അങ്ങനെയായിരുന്നു, അതായത് നമ്മളും കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ മാറ്റി വെക്കുന്നത്, പക്ഷെ എനിക്ക് ഒരു അനിയനുണ്ട് ഇങ്ങനെ, പക്ഷെ ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല, അവനെ എനിക്ക് മുന്നോട്ട് കൊണ്ടുവരുന്നതാണ്, ഇത് ഭയങ്കര സന്തോഷമുണ്ടായി. അപ്പൊ അത് പേഴ്സണലി ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്നുണ്ട് അങ്ങനത്തെ കമന്റുകൾ വരുമ്പോൾ. ഒരു രണ്ടാളെങ്കിൽ രണ്ടാൾ ആ കമന്റ് പറയുമ്പോൾ കിട്ടുന്ന സന്തോഷം ഉണ്ടല്ലോ, അത് ഉണ്ടായിട്ടുണ്ട്. ഇത് സെലക്ട് ചെയ്യപ്പെടുകയും പ്രൈസ് കിട്ടുകയും ചെയ്താൽ അതിൽ ഏറ്റവും നല്ല ഷോർട്ട് ഫിലിം എന്നുള്ള രീതിയിൽ അംഗീകരിക്കപ്പെട്ട ഷോർട്ട് ഫിലിമാണ്. ജനപ്രിയ എന്നുള്ള രീതിയിൽ. അതെ അതെ. അപ്പൊ ഇതിന്റെ തിരക്കഥ എഴുതുമ്പോൾ, ഇപ്പൊ തിരക്കഥ എന്നുള്ള രീതിയിൽ ഒരു ഒരു കഥയെ അവലംബിച്ചിട്ട് അങ്ങനെയല്ല ഇത് പ്രസന്റ് ചെയ്തിട്ടുള്ളത്. ഇതൊരു ഒരു ഒരു സംഭവം നടക്കുന്നു എന്നുള്ള രീതിയിൽ വളരെ ലളിതമായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഈ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഇത് ഇങ്ങനെ തന്നെ വേണം ഇതിന്റെ പ്രസന്റേഷൻ, അങ്ങനെ ഒരു ആലോചന എവിടെയാ, എങ്ങനെയാ വന്നത്? ആദ്യം ഇപ്പൊ ഇവൻ ഇപ്പൊ എന്റെ സ്ക്രിപ്റ്റില് ആദ്യമൊക്കെ എന്തെങ്കിലും ഒരു പാളിച്ച വീണുപോയാലും
അവസാനത്തെ ആകുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഒരു വർക്കിനോട് ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാവണം, എനിക്കൊരു മസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ട്. അപ്പോ ഇതിങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ഒക്കെ ഏതെങ്കിലും പോയിന്റിൽ ഇപ്പൊ ഏത് വർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ നമുക്കൊരു വർക്കും ചെയ്യാൻ പറ്റില്ല, എന്തായാലും പരിമിതി. എന്റെ വർക്കും ഞാൻ ഒരിക്കലും പറയുന്നില്ല ഗംഭീര വർക്കാണെന്നും പറയുന്നില്ല, പക്ഷെ കുറെ പേർക്ക് ഇഷ്ടപ്പെട്ട വർക്കാണ്. അപ്പോ അങ്ങനത്തെ ഒരു വർക്കില് നമുക്ക് ഇഷ്ടപ്പെടണം. അതായത് അവസാനം ആകുമ്പോഴത്തേക്ക് എന്താ പറയുക, അതായത് അവരെ നമ്മൾ ചേർത്ത് വെക്കണം എന്നുള്ളൊരു ഫീലിംഗിലും മിനിമം നമുക്ക് കിട്ടണം. അപ്പം അങ്ങനെ രീതിയിലേക്ക് ഞാൻ ആദ്യം അവസാനത്തെ സീൻ ഇങ്ങനെയൊക്കെ വേണമെന്നുള്ളതിൽ പ്ലാൻ ചെയ്തിട്ട് പിന്നെ തിരിച്ചിപ്പുറത്തുള്ള സാധനങ്ങൾ അതിലേക്ക് എത്താനുള്ള രീതിയിലേക്ക് എന്നുള്ള പോലെ പ്ലാൻ ചെയ്ത് കൊണ്ടുവരികയായിരുന്നു ചെയ്തത്. ഇപ്പൊ എഴുതുമ്പോൾ അധികം അങ്ങനെ തന്നെയാ നോക്കില്ല. ഇതാ ഒരു ക്ലൈമാക്സ് ആദ്യം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ക്ലൈമാക്സിന് കണക്കാക്കിയിട്ട് ഇതാക്കാറാണ് അധികം. ഇതില് ആക്ട് ചെയ്തിട്ടുള്ള കുട്ടി, ആ കുട്ടി പാട്ട് പാടുന്ന കുട്ടിയാണോ ശരിക്കും? കുട്ടി പാട്ട് പാടുന്ന അങ്ങനെ പാടുന്ന കുട്ടിയല്ല, അത് ഒരു പരിധി വരെ നമ്മളത് ഡബ് ചെയ്താണ്. ഇപ്പം എന്റെ അനിയനാണ് ശരിക്കും അതിന് വോയിസ് കൊടുത്തത് മോനെ. അപ്പോ പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ന് വെച്ചാൽ ആശയം ആൾക്കാരിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ്. ഇപ്പൊ കുട്ടി പാടൂല എന്ന് വെച്ച് കഴിഞ്ഞിട്ട് കുട്ടി ട്രൈ ചെയ്യുന്ന ഒരു കുട്ടിയാട്ടോ, ഒരിക്കലും അങ്ങനെയല്ല ഞാൻ പറയുന്നത്. അതായത് പക്ഷെ നമ്മളെ സബ്ജക്റ്റിലേക്ക് നമുക്കത് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ പാടിക്കഴിയുന്നുള്ള ഈ രീതിയിൽ പോകണം എന്നുള്ളതുകൊണ്ട് അപ്പോ സ്വാഭാവികം ചിലപ്പോ ഇപ്പൊ നമ്മളെ പറഞ്ഞു ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പം കുട്ടി എക്സ്പീരിയൻസ്ഡ് ആക്ടർ അല്ല, അപ്പൊ നമ്മള് അവനെ നമ്മൾ ട്രെയിൻ ചെയ്ത് എത്തിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ മോനോട് നമുക്ക് കുറെ പറഞ്ഞ് ശ്രമിക്കും നമ്മൾ ഇത് വേണം ഇത് വേണം, പക്ഷെ അവർക്കും പരിമിതി, ഇപ്പൊ നമ്മളെ പോലെ തന്നെ അവർക്കും പരിമിതികളുണ്ട്. അപ്പോ പല സാധനങ്ങൾ അവർക്ക് ഉദ്ദേശിച്ച പോലെ എത്തിക്കാൻ പറ്റണമെന്നില്ല. അപ്പൊ ചില സാധനം നമുക്ക് ഇവിടെ ഇത് വേണം എന്നുള്ളതിന് ഇങ്ങനെ ചില ഡബ്ബിങ്ങില് അങ്ങനെയൊക്കെ പിടിക്കാൻ ശ്രമിച്ചതാണ് കുറെ. എന്റെ ഡ്യൂറേഷൻ 5 മിനിറ്റ് തന്നെയാണോ ഈ ഷോർട്ട് ഫിലിമിന്റെ? ആ 5 മിനിറ്റ്, ആ 5 മിനിറ്റിന് എന്നുള്ള രീതിയിൽ ചെയ്തു തന്നെയായിരുന്നു. ഈ 5 മിനിറ്റിൽ ഈ ഇമോഷൻസ് ഇതെല്ലാം കൺവേ ചെയ്ത് പോകണം, പിന്നെ മ്യൂസിക്കിന് ഒരു സ്പേസ് വേണം, കാരണം ആൾക്കാരിലെതിരെ മ്യൂസിക് ഇമോഷണലി കണക്ഷൻ കൊടുക്കണം എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനത്തെ രീതിയിൽ തന്നെ പിന്നെ കാരണം കുറേ ലെങ്ത്തിലേക്ക് അത് ഇത് പോയി കഴിഞ്ഞാലും ആൾക്കാർക്ക് എങ്ങനെയാണ് ഇപ്പം എത്ര നേരം കണ്ടിരിക്കും എന്നൊന്നും നമുക്കറിയില്ല. അപ്പം വേണ്ട മെയിൻ സാധനങ്ങൾ വെച്ചിട്ട് അത് ഒരു എഡിറ്ററിന്റെ ഒരു ഇതും കൂടി കേട്ടോ, അയാള് 5 ലേക്ക് അത് എത്തിച്ച് ട്രിം ചെയ്ത് എത്തിച്ചു തന്നതാണ് സത്യം പറഞ്ഞാല്. അവരൊക്കെ എഡിറ്റർ മ്യൂസിക് കുറെ പേരിട്ടോ, ഇത് ഡയറക്ടറാണ് ഞാനിവിടെ ഇരിക്കുന്നുള്ള വ്യത്യാസമുള്ളൂ. അവരെല്ലാവരും പണിയെടുത്തോണ്ടാണ് സംഭവം ഇത്രെങ്കിലും എത്തിയത്. എല്ലാവരും അതായത് അഭിനയിച്ചവരും പിന്നീട് എല്ലാവരും കേട്ടോ. എത്ര സമയം എടുത്തു ഈ 5 മിനിറ്റ് ഔട്ട്പുട്ട് എടുക്കാനായിട്ട്? ഷൂട്ടിങ്ങും പോസ്റ്റ് പ്രൊഡക്ഷനും ഒക്കെ അടക്കം എത്ര എത്ര ദിവസങ്ങൾ എടുത്തിട്ടുണ്ടാവും? വളരെ കുറവ്, കാരണം എനിക്കൊന്നൊരു ശരിക്കും പറഞ്ഞാൽ ഒരു 4-5 ദിവസം കൊണ്ട് ശരിക്കും അത് സെറ്റാക്കിയിട്ടുണ്ട്. അതായത് നമുക്കിതിൽ സമയം വന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ട് ഈ മക്കളെ കൊണ്ട് ഷൂട്ട് ചെയ്യുക എന്നുള്ള ഒരു പ്രോസസ് മാത്രമായിരുന്നു ശരിക്കും ഒരു ടൈം എടുത്തിട്ടുള്ളത്. മറ്റവരൊക്കെ കുറച്ചുകൂടി ഫാസ്റ്റ്, കാരണം അവർക്ക് നമ്മൾ പറഞ്ഞ കുറച്ചുകൂടി ക്യാച്ച് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരുന്നു. അപ്പോൾ മക്കളെ കൊണ്ടെന്ന് വെച്ചാൽ ഇപ്പം ഇപ്പൊ ചിലർക്ക് എന്ന് വെച്ചാൽ നമ്മള് ഇപ്പം അവരെ പരിമിതികൾ നിന്നുകൊണ്ട് ഇപ്പം നേരെ നോക്കാൻ പറഞ്ഞാൽ ഇപ്പം ചിലർക്കൊന്നും 2 സെക്കൻഡ് ഒരു നേരെ നോക്കി നിൽക്കാൻ പറ്റൂല. അപ്പൊ അവരോട് പെട്ടെന്ന് അങ്ങ് ഡൈവേർട്ടഡ് ആയി പോകും. അപ്പൊ അത് പലപ്പോഴും നമ്മളിങ്ങനെ ഷൂട്ട് നിൽക്കുന്നു, അത് നിൽക്കുന്നു, വീണ്ടും എടുക്കാൻ നോക്കും, അങ്ങനെയൊക്കെ കുറച്ച് വന്നു. പിന്നെ ചിലർക്കൊക്കെ പെട്ടെന്ന് ക്ഷീണം വരും, കാരണം നമ്മൾ നമ്മളെ സൈഡ് മാത്രം ചിന്തിക്കും നമുക്കിത് വേണം ഷൂട്ട് ചെയ്യണം തീർക്കണം എന്നാ. അപ്പൊ അവരൊന്ന് ഡൗൺ ആയി കഴിഞ്ഞാൽ പിന്നെ അതും സ്ലോ ആവും. അങ്ങനെ അങ്ങനെ കുറച്ച് ലേറ്റ് വന്നിരുന്നു ഷൂട്ടില് അവരെ വെച്ച് ചെയ്യുമ്പോഴുള്ളതല്ലാണ്ട് വേറെ പ്രശ്നമില്ല. എന്നിട്ട് അവര് മാക്സിമം അവര് നന്നായി തന്നെ തന്നിട്ടുണ്ട് കേട്ടോ, കാരണം കുറച്ചൊക്കെ നമ്മൾ വിചാരിക്കും ഇത് എന്താവും എന്നുള്ളൊരു സംഭവം. ഇത് ഗോപിനാഥ് മുതുകാട് അദ്ദേഹത്തിന്റെ ആ സ്പേസിൽ തന്നെയാണോ ഷൂട്ട് ചെയ്തത് മുഴുവനായിട്ടും? ഒരു കുട്ടിയായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന സീൻ മൊത്തം അവിടുന്ന് ഷൂട്ട് ചെയ്ത്, അല്ലാത്ത നമ്മള് നാട്ടിന്ന് ജസ്റ്റ് ഒരു കുറച്ചുകൂടെ കാണിച്ചിട്ടൊക്കെ ചെയ്ത് തന്നെയാണ്. അത് ആൾക്കാർ കാണുമ്പോൾ പെട്ടെന്ന് കെട്ടരുത് എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്ത് തന്നെ ചെയ്തതാണ്. പക്ഷെ കുട്ടിയും അതും നമുക്ക് കുട്ടിയും ഈ ഏച്ചിയും തമ്മിലുള്ള ഇമോഷൻസ് കിട്ടിയിട്ടില്ല പിന്നെ ഇതിന് എത്രത്തോളം വർക്കാവും എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ മോനെ ഒരു ഏച്ചിയുണ്ട്, ഈ ഏച്ചിനെയും ഞങ്ങളെ നായികനെയും തമ്മിൽ ഈ ഒരുമിച്ച് ഈ ഫോട്ടോ കാണിച്ച് കാണിച്ച് അവന്റെ ഉള്ളിൽ ആ ഒരു ഫീൽ ഉണ്ടാക്കി അതിന്റെ ചേച്ചിയാന്നുള്ളൊരു. അത് പിന്നെ ഇപ്പം അവനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഷോർട്ട് ഫിലിം കാണിച്ച് ഇതെന്റെ ചേച്ചി എന്ന് അവൻ പറയാ. അപ്പൊ ആ ഒരു ഇമോഷണൽ ബോണ്ട് അവർക്കിടെ ക്രിയേറ്റ് ചെയ്ത് അവരെ പേഴ്സണൽ മൊമെന്റുകളാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവിടെ എവിടെ ക്യാപ്ചർ ചെയ്തിട്ട് അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്തത്. ശരിക്കും എഴുതി വെച്ചതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ കുറെ സാധനങ്ങൾ അതിൽ കിട്ടിയിട്ടുണ്ട്, അവരുടെ ബോണ്ടിങ്ങിൽ മാത്രം വന്ന രീതിയിൽ അതിൻ്റെ ഇടയിൽ ഒരു സ്പേസ് ഉണ്ട്, അങ്ങനെ നമ്മൾ അത് തന്നെ എന്നുള്ള രീതിയിൽ വെച്ച് ഫിക്സ് ചെയ്ത് വെച്ചായിരുന്നു. കാസ്റ്റ് ചെയ്യുമ്പോൾ ഈ കുട്ടിയെ തന്നെയാണോ കാസ്റ്റ് ചെയ്തത്, അതോ വേറെ കുറച്ച് പേര് എങ്ങനെ ഓഡിഷൻ ചെയ്തിട്ട്
അങ്ങനെ ട്രൈ ചെയ്ത് ഇല്ലല്ലോ നോക്കി ഇല്ല, ഈ അത് കുട്ടിയിലേക്ക്. നമ്മൾ അവിടെ ഇപ്പൊ ഷൂട്ടിന് പോയപ്പോ അവിടുത്തെ ഒരു കുട്ടി നമുക്ക് നമ്മളെ കൂടെ ചേർക്കാന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അവിടെ എത്തിയപ്പോ തൊട്ട് നമ്മളിങ്ങനെ കുട്ടികളെ നോക്കുന്നുണ്ട്, അതായത് ഏതെങ്കിലും ഒരു രീതിയിൽ നമുക്കൊരു കണക്ഷൻ കിട്ടുന്നുള്ള ഇത്. അപ്പൊ അന്ന് ഈ അമലും ഇതേപോലെ അമലും അമ്മയൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് അമ്മയും അമലും തമ്മിലുള്ള കുറെ അവരെ ഇന്ററാക്ഷൻ ഉണ്ട്. അപ്പൊ ഞങ്ങളിത് ഇങ്ങനെ മുന്നേ ഞാൻ നോക്കുന്നുണ്ട്, ഓക്കെ അപ്പൊ ഇത് നമുക്ക് കിട്ടിയാൽ കിട്ടി, നല്ല രസം ഉണ്ടാവില്ല എന്നുള്ളതിന്ന്. എന്നിട്ട് ഞങ്ങൾ ഇവരെ അമ്മേനെ അപ്രോച്ച് ചെയ്തു. അപ്പൊ അവർക്കും ഭയങ്കര സന്തോഷമായി, അമ്മയ്ക്കും അച്ഛനും ഭയങ്കര സന്തോഷമായി. കാരണം നമുക്കും അതായി ഭയങ്കര ഇമോഷണലി ഇതിലൂടെ വന്ന കുറെ സംഭവങ്ങളത്. കാരണം ഈ മക്കളുടെ വീട്ടുകാർ നമ്മളോട് കാണിക്കുന്ന ഒരു സ്നേഹമൊക്കെ അതൊന്നും എനിക്കല്ലാണ്ടൊന്നും കേടുന്നു എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ അവർക്ക് നമ്മളോട് കാണിക്കുന്ന ഒരു ഭയങ്കര ഇതന്നെയായിരുന്നു. ഗോപിനാഥ് അദ്ദേഹത്തിന്റെ അവിടെ നിന്നുള്ള സപ്പോർട്ട് ഒക്കെ എങ്ങനെയായിരുന്നു ഇത് ചെയ്യാനായിട്ട്? അവിടുന്ന് നല്ല സപ്പോർട്ട്. കാരണം അവിടെ അവിടെ സുജീവ് സാറൊക്കെ ഉണ്ടായിരുന്നു. സുജീവ് സാറായിരുന്നു നമ്മൾ. കാരണം സാറ് ഇത് ഇതില് പറ്റാതല്ല, അങ്ങനെ സാർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നമ്മളോട് ഇങ്ങനെ ചോദിക്കും, എന്താ മറ്റേ ഭക്ഷണം എന്താ എന്താ അവസ്ഥ, അങ്ങനത്തെ നമ്മുടെ അല്ലാത്ത കാര്യങ്ങളെ പറ്റി അന്വേഷിക്കും. എന്നിട്ട് നമ്മൾ ഷൂട്ട് ഇങ്ങനെ പോകുന്നത് പിറ്റേ ദിവസം കൂടി അവിടുന്ന് ഷൂട്ട് ചെയ്യാൻ പെർമിഷൻ ഉണ്ടായിരുന്നു. പിള്ളേരെ അവിടെ നമ്മളിവിടെ സ്റ്റേ അറേഞ്ച് ചെയ്ത് തരാം, എന്നിട്ട് നിങ്ങൾ നാളെയും ചെയ്യാനുള്ള ചെയ്ത് പോയിക്കും. അങ്ങനെ അവിടെ ഭയങ്കര അവിടെ അത് മാത്രം, അവിടുത്തെ കുറെ സ്റ്റാഫൊക്കെ ഉണ്ടായിരുന്നു, ഒരു ഫ്രെഡി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് സ്റ്റാഫുകളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ ഈ പ്രോസസ്സിൽ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും ഇതൊക്കെ ചെയ്തിട്ട്. കാരണം നമുക്ക് അതിൽ കുറെ കുട്ടികളെ വെച്ച് ചെയ്യേണ്ട ഒരു സീനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതില് ഇവരായിരുന്നു എല്ലാം അറേഞ്ച് ചെയ്ത, ഇവിടെ ഇങ്ങനെ സെറ്റ് ആക്കി തന്നതും ആക്കിയതൊക്കെ അവരാ ചെയ്തു തന്നത്. അപ്പൊ നല്ല നല്ല സപ്പോർട്ട് കിട്ടിണ്ടായി അവിടുന്ന്. ഈവൻ ഇപ്പോ അവരോട് നല്ലൊരു ബന്ധം ഇപ്പം കീപ്പ് ചെയ്യാൻ നമുക്ക് ഇപ്പം പറ്റുന്നുണ്ട്. കാരണം അവർക്കും ഉണ്ട്, കാരണം ഈ മക്കളൊക്കെ മുന്നോട്ട് കൊണ്ടുവരണം എന്നുള്ളൊരു ഭയങ്കര ആഗ്രഹമുള്ള അത് അവർക്കും ഉണ്ട്. അപ്പോ നമ്മൾ അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഇപ്പൊ എന്ത് പറഞ്ഞാലും അവർക്ക് മക്കൾക്ക് റീച്ച് കിട്ടും, അവർക്കൊരു സന്തോഷം ഉണ്ടല്ലോ ഇതില്. അത് ഇപ്പൊ നമ്മളോട് അവർ ഷെയർ ഉണ്ട്. ഒരു ശൈല മാം ഒക്കെ ഉണ്ടായിരുന്നു അവിടെയുള്ള ഡയറക്ടർ പോയിട്ടുള്ള മാം ഒക്കെ നമ്മളെ ഭയങ്കര സപ്പോർട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ചിത്രം കണ്ടു കഴിഞ്ഞപ്പോ ഗോപിനാഥ് അദ്ദേഹവും ബാക്കിയുള്ള ആളുകളൊക്കെ എന്താ പറഞ്ഞത്? അവർക്ക് ഭയങ്കര സന്തോഷം. അവിടുന്ന് ഈവൻ റിസൾട്ട് പ്രഖ്യാപിക്കുന്നതിലൂടെ അവിടുന്ന് ഇതേപോലെ ഒരു മത്സരം ഉണ്ടായിരുന്നു. ആ സമയം തൊട്ട് ഇങ്ങനെ നമ്മളോട് ഇങ്ങനെ പേഴ്സണലി പറഞ്ഞിട്ട് ഭയങ്കര നല്ല വർക്കായിരുന്നു അതാണ്, അതായത് റിസൾട്ട് പ്രഖ്യാപിക്കുന്നതിന് മുന്നേ നമ്മളോട് ഇങ്ങനെ എല്ലാണ്ട് പറഞ്ഞിട്ട് നല്ല വർക്കായിരുന്നു നിങ്ങളെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ പ്രദർശിപ്പിച്ച സമയത്ത് അവിടുത്തെ ഒക്കെ പേരൻസിനൊക്കെ ഭയങ്കര ഒരു കണക്ഷൻ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇതേപോലെ തന്നെയുള്ള ഇപ്പൊ കേരളത്തിൽ ഇപ്പൊ കാസർഗോഡൊക്കെ ഉള്ള ഇതേപോലെ തന്നെ ആർട്സ് ആൻഡ് ഇതേപോലെ തന്നെയുള്ള മക്കളൊക്കെ ഉള്ള സെന്റർ എല്ലാം അവിടെ ഉള്ള പലരും കണ്ടിട്ടൊക്കെ ഭയങ്കര അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് കുറച്ചുകൂടെ നോർമലി അല്ലാത്ത മനുഷ്യന്മാർ ഇങ്ങനെ ഇതാക്കുന്ന നിൽക്കാറ്, പക്ഷെ ഡിഫറെന്റ് ആയിട്ടുള്ള മക്കളുടെ പേരൻസിന് ഭയങ്കര നമ്മളോട് ഒരു ഒക്കെ നിങ്ങള് നിങ്ങൾ ചെയ്തു തന്നല്ലോ എന്നുള്ളൊരു സംഭവം ഭയങ്കര പറയാം. അപ്പൊ ഇമോഷൻ പാർട്ടിൽ നമുക്ക് ഭയങ്കര ഒരു സംഭവമുണ്ട് ഇപ്പൊ വർക്കിനോട്. അതുകൊണ്ടാണ് ഇപ്പൊ ഇപ്പൊ വരുന്ന കമന്റ്സ് പലരും അങ്ങനെയാണ്, ഇപ്പൊ ഓക്കെ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യ് പറയാൻ തോന്നിയല്ലോ എന്നുള്ള പറയുമ്പോ ഓക്കെ ബാക്കി എല്ലാത്തിനപ്പുറം പറയല്ലോ. മറ്റേ നമ്മള് എന്താ പറയുക, തൊണ്ണൂറ് എത്രയോ കാലം ജീവിക്കുന്നുണ്ടെങ്കിൽ ലൈഫിൽ എന്തോ ഒരു നല്ല കാര്യം ചെയ്ത് മരിച്ചു എന്നുള്ളൊരു ഫീലെങ്കിലും എവിടെങ്കിലും വരും, അത്ര തന്നെ. പെർഫോമൻസസ് ഒക്കെ കണ്ടിട്ടുണ്ട്, അപ്പൊ ചിലപ്പോ ഡാൻസ് ഒക്കെ ആയിരിക്കും. അപ്പൊ ഇതില് ഒരു കുട്ടി തളരുകയോ വീണു പോവുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ബാക്കി ഒന്നോ രണ്ടോ കുട്ടികൾ അവരെ പോയി ഹെൽപ്പ് ചെയ്യുന്നൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് ഇത്തരം ഇത്തരം കുട്ടികളില്. ബാക്കിയുള്ള കുട്ടികൾ, ബാക്കി സാധാരണ കുട്ടികൾ ഒരുപക്ഷെ ഒരു ഡാൻസ് കോമ്പറ്റീഷനോ ഇതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരവരുടെ ഭാഗം വൃത്തിയായി കളിച്ചിട്ട് പോവാന്നുള്ളതായിരിക്കും അവരെ ശ്രദ്ധിക്കേണ്ടാവുക. പക്ഷെ ഈ കുട്ടികൾ അവരെ പോയി സപ്പോർട്ട് ചെയ്യുകയോ പിടിച്ചേൽപ്പിക്കുകയോ കുറച്ചുനേരം സോങ് ഒക്കെ അവിടെ നടക്കുന്നുണ്ടാവും, ഇവരതൊക്കെ ചെയ്തിട്ട് അടുത്ത റിതം പിടിക്കുക, അങ്ങനെയൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ള ആ ഒരു സിറ്റുവേഷനിൽ. അങ്ങനെ എന്തെങ്കിലും പ്രത്യേകതകൾ ഈ കുട്ടികളിൽ കണ്ടിട്ടുണ്ടായിരുന്നോ? ഈ ഈ ഷോർട്ട് ഫിലിമിന്റെ അവസാനത്തേക്ക് ഒരു ചെറിയ മോള് പിന്നെ ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ ചീക്സിൽ ഇങ്ങനെ ഇതാക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. ആ കുട്ടി ശരിക്കും ഷൂട്ടിൽ ഒന്നിലും ഉണ്ടായിട്ടില്ല, പക്ഷെ ഞങ്ങളെ ഷൂട്ടിന്റെ പ്രോസസ്സിൽ മൊത്തം ആ കുട്ടി നമ്മളെ കൂടെ നിന്നിട്ടുണ്ട്. കാരണം ഇവൻ തളരുന്ന സമയത്ത് ഇവനോട് ഈ ചെയ്യും അങ്ങനെ അങ്ങനെ ഒരു ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള സാധനങ്ങൾ ഇവൻ നമ്മളോട് തന്നെ, അതായത് ഒരു സമയം കഴിഞ്ഞ് ഇവള് പോകാൻ നോക്കുന്ന സമയത്ത് നമ്മളിവിടെ ഷൂട്ട് കഴിഞ്ഞിട്ടില്ല എന്ന് വെച്ചാൽ കുട്ടി അവിടെ തന്നെ നിന്ന് ഇവൻ പല സാധനങ്ങൾ ഇത് തളരുന്ന അത് ഭയങ്കര ഇപ്പം പറയുന്ന ഇപ്പൊ നമ്മളെ കൂടെ ആൾക്കാരൊക്കെ ഉണ്ട്, പക്ഷെ നമ്മളൊന്നും ബോധമിടാത്ത കുറെ സാധനങ്ങളുണ്ട്. ഈ ചെറിയ കാര്യങ്ങളൊക്കെ ആർക്കും വലിയ സംഭവം തോന്നുന്നില്ല, ഇപ്പൊ നമുക്കത് പേഴ്സണലി വലിയ കാര്യം പോലെ തോന്നിയിട്ടുണ്ട്. കാരണം ഇവനെ ഇപ്പൊ തളരുന്ന സമയത്ത് ഇപ്പൊ ഇടയ്ക്ക് ഞാനിപ്പോ അന്നേരം വിചാരിക്കുന്നതൊക്കെ അടുത്ത ഷോർട്ട് ഇവിടെ തീർക്കേണ്ടതെന്ന് വിചാരിക്കുക, ആ കുട്ടിയെ സംബന്ധിച്ച് വിചാരിക്കാൻ ഇപ്പൊ തളർന്നിട്ടുണ്ട് അവന് വെള്ളം കൊടുക്കേണ്ടത് വിചാരിക്കുക. അങ്ങനെ അതും ഇവളെ പരാജയ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അപ്പൊ അങ്ങനത്തെ എനിക്കിപ്പോ ഓർമ്മ കുട്ടീനെ, അതായത് ആ കുട്ടീം അതുകൊണ്ട് ഞാൻ സീനിൽ ഭയങ്കര വെച്ചത്, കാരണം അവര് തമ്മിലെ പോണ്ട് ഞാനത് ലൈവായി കണ്ടിട്ടുണ്ട്. പിന്നെ പിന്നെ അവസാനം ആകുമ്പോൾ മറ്റേ മക്കളെ കൂടിയിരുന്ന് ഈ മക്കൾ എനിക്ക് അവരിനിയും പാടും ആടും നമ്മളെപ്പോലെ നമ്മളിൽ ഒരാള്, കാരണം ഇത് അവരുടെ കൂടെ ലോകമാണ്. ഭയങ്കര ഒരു സംഭവം എന്താ പറയുക,
എന്നെ അന്ന് അവിടെ കുറച്ചൊരു ഹൈറ്റൊക്കെ ആയിട്ട് തടിച്ചിട്ടൊരു ഒരു മോനുണ്ട്, ഞാൻ വേറെ രീതിയിൽ പറയുന്നുണ്ട്. അപ്പോ ഇവരന്ന് ഇങ്ങനെ ഷൂട്ട് ചെയ്ത് ഞാൻ ഇവരെല്ലാവരും യൂസ് ചെയ്ത സമയത്ത് അവസാനം എല്ലാം കഴിഞ്ഞിട്ട് കൈമുട്ടൊക്കെ ഇവർ പോകുന്ന സമയത്ത് ഞങ്ങൾ യോഗ വിളിച്ചിട്ട് അങ്ങനെയൊക്കെ ഇതാക്കിയിട്ടാണ് പോയത്. അപ്പൊ മോൻ വന്നിട്ട് എന്താക്കിയെന്ന് വെച്ചാൽ എന്നോട് ഒരു താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് എന്നെ ഒരു കെട്ടിപ്പിടുന്ന കെട്ടിപ്പിടിച്ച്. ഈ ലൈഫിൽ ഇങ്ങനെ ഒരു അനുഭവം, നമ്മളൊന്നും അല്ലാതെ സീറോ ആയി പോകാനുള്ള അവസ്ഥ ഉണ്ടല്ലോ. അതായത് അവരെ ഞാൻ ഇപ്പൊ നമ്മൾ ഞാൻ ഇത്ര ആരൊക്കെ വെച്ച് ഷൂട്ട് ചെയ്ത് എന്താക്കി എന്ന് പറഞ്ഞല്ല, ആർക്കും എത്ര പേർക്ക് നന്ദി ഉണ്ടാവും എന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ അവന് ഞാൻ ആ ഒരു മുഖം കാണിച്ചിട്ട് ഇത് ഇനി അത് കഴിഞ്ഞ് അന്നല്ല, അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അവിടെ ഒരു അവാർഡ് വാങ്ങാൻ വേണ്ടി അവിടെ പോയ സമയത്ത് ഈ മോൻ എന്നെ റെക്കഗ്നൈസ് ചെയ്ത് എന്നെ റെക്കഗ്നൈസ്, കാരണം എന്നെ അന്ന് ഒറ്റ ദിവസം ഇതേ ഉള്ളു. അന്ന് അന്ന് ഞാൻ ഒരു പ്രാന്ത കോലത്തിലാണ് പോകുന്നത്, ഇന്ന് ഞാൻ പോകുമ്പോൾ കുറച്ചുകൂടി വൃത്തിയിലൊക്കെയാണ് പോകുന്നത്. പക്ഷെ എന്നിട്ട് ഞാൻ റെക്കഗ്നൈസ് ചെയ്ത് വന്ന്, അപ്പൊ എനിക്ക് എനിക്കതൊക്കെ ഭയങ്കര ഹെവൻലി ആ ഫീൽ, ആ സംഭവം എനിക്ക് ഭയങ്കര അനുഭവം. വെരി നൈസ്. ഈ സമൂഹത്തില് അത്രത്തോളം പ്രാധാന്യം കിട്ടാത്ത ആളുകള് അവരെ അവരെ വെച്ചിട്ട് സിനിമ ചെയ്യണമെന്നൊക്കെ ഉള്ളൊരു ആഗ്രഹം പറഞ്ഞല്ലോ, അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞു. ഇങ്ങനെ തുടർന്ന് ചെയ്യണോ, അല്ലെങ്കിൽ ഈ കുട്ടികളെ വെച്ചിട്ട് തന്നെ കൂടുതൽ ചെയ്യണമെന്നോ അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ? ഓപ്പൺലി പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു സ്ക്രിപ്റ്റ് കൊണ്ടാണ് നിൽക്കുന്നത്, സിനിമ ഓണാക്കാനുള്ള സ്ക്രിപ്റ്റ് കൊണ്ടാണ് നിൽക്കുന്നത്. അപ്പോ ഇതിപ്പോ എനിക്ക് ഒരു ഒരു 1 ഇയർ ആയിട്ടുള്ള പ്രോസസ്സാണ് ഞാൻ സാറിനോട് പറയുന്നത്. അത് ഈവൻ ഡിഫറെന്റ് ലെവലിൽ ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ട്, അതായത് അതിൽ കുറെ വിഭാഗങ്ങളെ പറ്റി സംസാരിക്കുന്നത്, ലൈക്ക് ഈ ആങ്സൈറ്റി ഡിപ്രഷൻ ഉള്ള മനുഷ്യന്മാരെ ഇൻക്ലൂഡഡ് ആണ്, ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള വ്യക്തികളുണ്ട്. അപ്പോൾ അതായത് സൊസൈറ്റിയിൽ മാറ്റി നിർത്തപ്പെടുന്നത് എന്ന് പറയപ്പെടുന്ന എല്ലാ വിഭാഗങ്ങളും ഞാൻ മാക്സിമം ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു സ്റ്റോറി എഴുതി പറയുന്നത്. അങ്ങനെ ഞാനിപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഇതിനെ പ്രൊഡ്യൂസേഴ്സിനെ നോക്കാനും ആക്കാനും പറ്റങ്ങനെ നടക്കലായിരുന്നു. പക്ഷെ എനിക്ക് എനിക്കൊരു പോസിറ്റീവായിട്ടൊരു സംഭവം, ഈവൺ ഇപ്പോൾ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള പോലും ആൾക്കാരോട് ഞാൻ അപ്രോച്ച് ചെയ്ത സമയത്ത് അവരോട് പറഞ്ഞാൽ ഈ ഇങ്ങനത്തെ പുരോഗമനങ്ങളെ നമ്മൾ സപ്പോർട്ട് ചെയ്യും, പക്ഷെ ഇതിന് തരാനുള്ള ഫണ്ട് നമ്മളതിലില്ല എന്ന് പറയും. അപ്പോൾ ആൾക്കാരെ സംബന്ധിച്ച് ഇപ്പൊ ഞാൻ വിചാരിക്കുന്നതിന് ഒക്കെ ഇവിടെ എത്രയോ സിനിമകൾ ഇറങ്ങുന്നുണ്ട്, എത്രയോ കൊമേഴ്സ് ഇറങ്ങുന്നുണ്ട്, ഇപ്പൊ ലാഭമുണ്ടോ എന്താണെന്ന് അറിയില്ല. പക്ഷെ അറ്റൻഡ് ഇങ്ങനത്തെ സിനിമയ്ക്കും ആരെങ്കിലും ഒക്കെ ഫണ്ട് ഇടുന്നുള്ളൊരു കോൺഫിഡൻസ് ആണ് എനിക്കുണ്ടായിരുന്നത്. പക്ഷെ ഈ പ്രൊഡ്യൂസറെ തപ്പുന്ന ഒരു പ്രോസത്തിയപ്പം അത് മനസ്സിലായി. കാരണം ആൾക്കാർക്ക് എല്ലാവർക്കും സ്വന്തം കാര്യം സ്വന്തം ലാഭം, ഒരേ എനിക്ക് ഞാൻ കുറ്റമായിട്ട് അങ്ങനെ പറഞ്ഞു, കാരണം അവർക്കും ഉണ്ടാവും ഒരേതായത്. പക്ഷെ ഞാൻ വിചാരിച്ചത് ആരെങ്കിലും ഒക്കെ ഒരാളെങ്കിലും ഒന്ന് മുന്നോട്ടേക്ക് വരും. ഇപ്പം വലിയൊരു പ്രോസസ് പറഞ്ഞു, ഞാൻ ഒരു 6-7 പ്രൊഡ്യൂസേഴ്സിന് അങ്ങനെ ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ തന്നെ എന്നെ പ്രൊഡ്യൂസ് ചെയ്തെന്നൊരു ദേവപ്രഭ വെച്ചിട്ടുണ്ട്, അവർ കുറെ പേരെ അപ്രോച്ച് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എല്ലാവരും ചോദിക്കും ഒന്നെങ്കിൽ ആർട്ടിസ്റ്റ് ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രശ്നമല്ല, പ്രൊഡ്യൂസർ കിട്ടും. ഇനി അതും അല്ലെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാഭത്ര ഞാൻ ഉണ്ടാക്കി കൊടുക്കും ഇപ്പാട് ഇറങ്ങിയിട്ട്. ഈ 2 ക്വസ്റ്റ്യൻസാണ് ഞാൻ ഇതുവരെ ഫേസ് ചെയ്തിട്ടുള്ളൂ. അല്ലാണ്ട് എനിക്കൊരു ഒരു പോസിറ്റീവ് നമുക്ക് ട്രൈ ചെയ്യാന്നുള്ള രീതിയിൽ പോലും ഒരാൾ, അതിപ്പോ ഈ ബഡ്ജറ്റിൽ നിന്ന് ചുരുക്കിയാൽ നമുക്ക് ഇങ്ങനെ ട്രൈ ചെയ്യാം, ആ രീതിയിലൊന്നും ഇതാക്കിയിട്ടില്ല. ഇനി അല്ലെങ്കിൽ ചെറിയൊരു ഇൻസൾട്ടഡ് ആകുന്ന രീതിയിലുള്ള കുറെ വർത്തമാനങ്ങൾ പറയുന്നല്ലാണ്ട് ഒരു ഓക്കെ. ഈവൻ നമ്മളോട് ഇവിടെ മുതുകാട് സാറിന്റെ അവിടെ നിന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് നിങ്ങൾ ഒന്നുകൂടി ഡീറ്റെയിൽ സ്ക്രിപ്റ്റ് ആയിട്ടൊന്നും വാ നമുക്ക് ശ്രമിക്കാമെന്നുള്ള സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെ നമ്മൾ ആ ടോപ്പിക്കിലേക്ക് അധികം അങ്ങനെ പോയില്ല, കാരണം അവരെ അവർക്കും അവരുടേതായ തിരക്കുകളും കാര്യങ്ങളും പ്രശ്നങ്ങളും വന്ന് പിന്നെ നമ്മളല്ലാത്ത ആൾക്കാർ തന്നെയാണ് അപ്രോച്ച് ചെയ്യുന്നത്. ഈവൻ ഇപ്പോൾ ഇപ്പം നമുക്ക് ഈ അവാർഡ് കിട്ടുമ്പോൾ ഒരു പ്രതീക്ഷ എന്താ വെച്ചാൽ എങ്ങനെയെങ്കിലും ആ വർക്കൊന്ന് ഓണാക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നുള്ളൊരു സംഭവം കിടക്കുന്നുണ്ട്. കാരണം എന്തായാലും കൊമേഴ്ഷ്യൽ ആയിട്ട് അല്ലാത്ത, ഇപ്പൊ എനിക്കും കൊമേഴ്ഷ്യൽ പടങ്ങൾ അങ്ങനത്തെ അല്ലാത്ത ചെയ്യണം ആഗ്രഹമില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, എനിക്കും ഇതൊക്കെ ചെയ്യണമെന്നുണ്ട്. പക്ഷെ ഒരു കാലെടുത്ത് വെക്കും ഇൻഡസ്ട്രിയിലേക്ക് വെക്കുന്ന നേരം ഒരു എൻ്റെതായാലും മാർക്ക് എന്നുള്ള രീതിയിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടായിരുന്നോ. അപ്പൊ അതുകൊണ്ട് അപ്പൊ പ്രോസസ്സ് സ്ലോ ആകുന്നുണ്ട്, ഞാനിങ്ങനെ ഇരുന്നും പോകുന്നുണ്ട്, അതാണ് അവസ്ഥ. ഇതിൻ്റെ ഇടയിൽ പിന്നെ ഇവനിപ്പം ഈസയ്ക്ക് അവാർഡ് കിട്ടില്ലായിരുന്നപ്പോ ഇപ്പൊ ആരും അറിയില്ല, ഞാനിപ്പോ പോയ ഇതോ ഇപ്പൊ ഇവൻ സാറ് പോലും അറിയണ്ടാവൂല. വെച്ചോക്കുമ്പോ ഇത്രയെങ്കിലും ആരെങ്കിലും അറിഞ്ഞല്ലോ എന്നുള്ളൊരു സന്തോഷം. നമ്മൾ സംസാരിക്കാനുണ്ടായ സാഹചര്യവും അതാണ്, അവാർഡ് കിട്ടി എന്നുള്ളതിന്റെ അപ്പുറത്ത് ഇങ്ങനൊരു ഇനിഷ്യേറ്റീവ് ഒരാൾ ചെയ്യുന്നു. എത്രയോ ആളുകള് സബ്ജക്ട്സും ഇതൊക്കെ ആയിട്ട് ഒരുപാട് സമയം അതിനുവേണ്ടി ചെലവഴിക്കുന്നു. അപ്പൊ ചെറിയൊരു പ്രയത്നം പക്ഷെ അതിനർഹിക്കുന്ന ഒരു അംഗീകാരം കിട്ടുന്നു എന്നുള്ളത് തന്നെ ആർക്കെങ്കിലും ഒക്കെ പ്രചോദനം ആയാലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിപ്പോ സംസാരിക്കുന്നത്. അത് സംഭവിക്കട്ടെ എന്ന് തന്നെയാണ് ഞാനും പ്രാർത്ഥിക്കുന്നത്. ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോ ഫീച്ചർ ലെങ്ത് ഫിലിം ആയിട്ടാണോ അതോ ഷോർട്ട് ഫിലിം ആണോ ഇനി ചെയ്യുന്നത്? അല്ല, ഇനി ചെയ്യാൻ ഉദ്ദേശിച്ച് ഞാൻ പറഞ്ഞ ഈ സബ്ജക്ട് എന്ന് പറഞ്ഞാൽ സിനിമ എന്നുള്ള രീതി തന്നെയാണ്, 1.5 മണിക്കൂർ സിനിമ എന്നുള്ളതിലാണ്. അത് കഥയുടെ മെയിൻ പ്ലോട്ട് ഇതല്ല, പക്ഷെ ഇതിലിങ്ങനെ കുറെ വിഷയങ്ങൾ ഇങ്ങനെ സംസാരിച്ചു പോകുന്നുണ്ട്. ഇപ്പൊ ഒരു ഇമോഷണൽ റൈഡ് എന്നുള്ള രീതിയിലുള്ള ഒരു പടമാണ് ഉദ്ദേശിക്കുന്നത്. ഈവൻ എനിക്കെന്ന് വെച്ചാൽ ഇപ്പം ആർട്ടിസ്റ്റ് എന്നുള്ള പടം ചെയ്യുന്ന രീതിയിലല്ലാണ്ട് ഇപ്പം ഇപ്പൊ എനിക്കറിയുന്ന കുറെ സ്ട്രഗിൾ ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. ഇപ്പം അഭിനയിക്കാതെ നല്ല ടാലന്റ് ഉണ്ടായിട്ടും ഈ അവസാന നിമിഷമൊക്കെ അവഗണിക്കപ്പെടുന്ന കുറെ ആൾക്കാരായിട്ടുള്ള ഈ എല്ലാ വിഭാഗത്തിലുള്ള ഞാൻ പറഞ്ഞത്. അപ്പൊ എനിക്ക് എന്റെ പടത്തിലൂടെ ഇപ്പം
എനിക്ക് അവരെ ഒന്നും എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. അതൊരു ഇതാണല്ലോ, ഈവൻ ടെക്നിക്കൽ പാർട്ടിലാണെങ്കിലും അല്ലാണ്ടാണെങ്കിൽ അഭിനയിക്കുന്ന ഇതിലാണെങ്കിൽ ഇത് ഈവൻ മെയിൻ സ്ട്രീം ഉള്ള സിനിമയിൽ മെയിൻ റോള് കിട്ടിയിട്ട് പോലും അവസാനം മെയിൻ താരമല്ല എന്ന് പറഞ്ഞ് മാറ്റി വരുന്ന ആൾക്കാരൊക്കെ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പോ അവർക്കൊക്കെ ഒരു ഈവൻ ഞാൻ ഇപ്പൊ ഞാൻ എക്സ്പെക്ട് ചെയ്ത് എത്തിയല്ല അവിടെ, പക്ഷെ അങ്ങനെയൊക്കെ എത്തുമ്പോൾ അവരെയും കൂടെ ഒന്ന് കൺസിഡർ ചെയ്യണം എന്നുള്ളൊരു സാധനം എനിക്ക് ഉണ്ടുള്ളൂ. ടെക്നിക്കലി ബാക്ക് ഇപ്പം പറഞ്ഞ ഇപ്പൊ ഇസയിലാണെങ്കിൽ പോലും നമുക്ക് മ്യൂസിക്കലിയിലൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്ത് ക്യാമറ ഒക്കെ ഹെൽപ്പ് ചെയ്ത ആൾക്കാരുണ്ട്. അവരൊന്ന് ശരിക്കും എന്തെങ്കിലും ഒന്ന് കിട്ടുക അങ്ങനെ ഒന്നും രീതിയിലല്ല നമ്മളിൽ വർക്ക് ചെയ്യുന്നത്. ഒക്കെ അവരൊരു വർക്ക് ചെയ്യണം, അവർക്ക് ശരിക്കും വലിയ പ്രൊജക്ടുകൾ നടക്കുന്നത്. ഇപ്പൊ ഇതിന്റെ എഡിറ്റർ ആയിട്ടുള്ള പുള്ളിയായിരുന്നു ഇപ്പം മോഹസിന്റെ ഒക്കെ പുതിയ വർക്കിന്റെ ഒക്കെ എഡിറ്റർ, മറ്റേ ഈ പന്തടിച്ച അതൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതിന്റെ ഒക്കെ ചെയ്ത പുള്ളിയാണ്. അപ്പൊ അവനെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നല്ല സാധ്യതയുള്ള ഒരു ഒരു ചെക്കനാണ് സത്യം പറഞ്ഞല്ലേ. അവൻ അവന്റെ സമയത്തിന്റെ ഇടയിലൊക്കെ മാറ്റി വെച്ചിട്ടൊക്കെയാണ് നമുക്ക് വേണ്ടിയിട്ടിരുന്നത്. അതുപോലെ മ്യൂസിക് ചെയ്ത ശ്രീരാഗൊക്കെ, അപ്പൊ അവരൊക്കെ ഭയങ്കര സപ്പോർട്ടൊക്കെ ചെയ്യുന്നത്. കാരണം അവർക്ക് ശരിക്കും എനിക്ക് ചെയ്തിട്ട് ഒരു ആവശ്യമില്ല, മറ്റേ പൈസയുടെ ഉപയോഗം കിട്ടുന്നില്ല ഒന്നുമില്ല, പിന്നെ എന്തിനാ അവർക്ക് ചെയ്തു കൊടുക്കുന്നുള്ള ഒരു തോന്നലുകൾക്ക് വന്നാൽ നടക്കൂല. പക്ഷെ ഒരു ഒരു മാക്സിമം ഒരു നമുക്ക് വേണ്ടിയിട്ട് തന്നിട്ടുണ്ട് സത്യം പറഞ്ഞാല്. സംഭവിക്കട്ടെ, അത് സംഭവിക്കട്ടെ. ഞാനും ആഗ്രഹിക്കുന്നത് ഇത് കാണുന്ന ആരെങ്കിലും ഇത്തരം ഒരു സബ്ജക്റ്റിനെ, കാരണം ഈ ഒരു ചെറുപ്പക്കാരൻ ഒരു ചെറിയ ഷോർട്ട് ഫിലിം ചെയ്തിട്ട് അതിനെ ഇന്ത്യയുടെ പ്രാതിനിധ്യം ലോകോത്തര സിനിമകളുടെ ഒപ്പം എത്തിക്കാൻ പരിശ്രമിച്ചു എന്നുള്ളത് കൺസിഡർ ചെയ്താൽ തന്നെ അതിന് സഹായിക്കാൻ തോന്നുന്നു. അങ്ങനെ സംഭവിക്കട്ടെ, എല്ലാ ആശംസകളും. താങ്ക് യു സർ, താങ്ക് യു സർ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ.